മോൺസൺ മാവുങ്ങളിനെതിരായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ ഐ ജി ലക്ഷ്മണനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. കൊച്ചിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. നേരത്തെ 3 തവണ ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും ഐ ജി ലക്ഷ്മണ് ഹാജരായിരുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് ലക്ഷ്മണ വിട്ടുനിന്നത്. കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. വിവരങ്ങളുമായി കിരൺ ചേരുന്നുണ്ട്. കിരൺ, ഈ ഒരു അന്വേഷണത്തിന്റെ ഒരു ഭാഗമായി തന്നെ ഐ ജി ലക്ഷ്മണനെ ക്രൈംബ്രാഞ്ച് ഇന്ന് ചോദ്യം ചെയ്യാനിരിക്കുന്നതിന്റെ സാഹചര്യം എന്താണ്, വിശദ വിവരങ്ങൾ? ലക്ഷ്മി, മോൺസൺ മാവുങ്കലിനെതിരായിട്ടുള്ള പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഐ ജി ജി ലക്ഷ്മണെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുന്നത്. നേരത്തെ 2 തവണ ക്രൈംബ്രാഞ്ച് സംഘം തന്നെ ജി ലക്ഷ്മണയ്ക്ക് നോട്ടീസ് നൽകിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇയാൾ ഇദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. പിന്നീട് കഴിഞ്ഞ ദിവസം, അതായത് ഓഗസ്റ്റ് 14 ഈ ഇ ഡിയും നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഈ ഇ ഡിയുടെ നോട്ടീസിലും ഐ ജി ലക്ഷ്മണ ഹാജരാകാൻ തയ്യാറാകാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ 3 തവണയാണ് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കോടതിയെ തന്നെ സമീപിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് സംഘം ചൂണ്ടിക്കാണിച്ചത് ഐ ജി ബോധപൂർവം ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളൊരു ആരോപണമാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങളും ഈ ആയുർവേദ ചികിത്സയും എന്ന കാര്യങ്ങളാണ് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും ഇത് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വാദമാണ് ക്രൈംബ്രാഞ്ച് സംഘം ഉന്നയിച്ചത്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ നിരവധി ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടെന്നിരിക്കെ തന്നെ ഇദ്ദേഹം ഒരു സാധാരണ ക്ലിനിക്കിലാണ് ചികിത്സ തേടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പക്ഷേ ചോദ്യം ചെയ്യൽ വൈകിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും എന്നുള്ളൊരു കാര്യം ക്രൈംബ്രാഞ്ച് സംഘം ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരാകണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ നേരത്തെ തന്നെ ഐ ജി ലക്ഷ്മണയ്ക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. വ്യാഴാഴ്ച വരെ, അതായത് നാളെ വരെയാണ് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇനി ഇന്നൊരു പക്ഷേ ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഈ വ്യാഴാഴ്ചക്ക് ശേഷം വീണ്ടും നോട്ടീസ് നൽകുകയാണെന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ ഈ ജാമ്യത്തിൻ്റെ മുൻകൂർ ജാമ്യത്തിൻ്റെ പരിരക്ഷ ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഐ ജി ലക്ഷ്മണ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഐ ജിക്കെതിരായിട്ട് എടുത്തിരിക്കുന്ന കേസ് എന്നുള്ളത് മോൺസൺ മാവുകളുടെ ഈ വ്യാജ പുരാവസ്തുക്കൾക്ക് ഇതിനില്ലാത്ത മൂല്യം പെരുപ്പിച്ച് കാണിക്കുന്നതിന് വേണ്ടി ഐ ജിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെയും ഒപ്പം തന്നെ കെ സുധാകരന്റെ അനുയായിയായിട്ടുള്ള എബിനെ അടക്കമുള്ള ആളുകളെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഐ ജി ലക്ഷ്മണയെ ഇന്ന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ലക്ഷ്മി കിരണാണ് വിവരങ്ങൾ നൽകിയത്.